വിഷന്നിട്ട് വയ്യ, കഴിക്കാൻ എന്തെങ്കിലും നിർത്തിച്ചേ. ആ മോളെ, മോള് വന്നോ? മോളെ വന്ന കാലത്ത് തന്നെ നിൽക്കാതെ പോയി കുളിച്ചിട്ട് വന്നേ. അമ്മ മോക്ക് ഇഷ്ടമുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഹലോ, ഇതെന്താണ് അല്ലേ ഇവിടെ വലിച്ചു വരിട്ടിട്ടും പോയേക്കണേ? റൂമിൽ കൊണ്ട് വെച്ചൂടെ. അമ്മക്ക് എന്തോ ഒന്നും പറയാനില്ലേ? ഒന്നും മിണ്ടാതിരിക്കടി. അവൾ എന്തോരം ദൂരം യാത്ര ചെയ്ത് വന്നതാ. വന്ന് കയറുമ്പോൾ തന്നെ അവളുടെ മെക്കിട്ട് കയറിക്കോ. അല്ലെങ്കിൽ തന്നെ അവളുടെ ബാഗും സാധനങ്ങളൊക്കെ ഒന്ന് റൂമിൽ കൊണ്ട് വെച്ചു കൊടുത്താൽ എന്താ? നിന്റെ ചേച്ചിയല്ലേ അവള്? ആ ബെസ്റ്റ്. ക്ഷീണം ക്ഷീണം. അപ്പൊ എങ്ങനെയാ, അമ്മ പറഞ്ഞ കേക്കല്ലേ? പുറത്തെ ഒരു കവറും കൂടി ഇരിപ്പുണ്ട്, അതും കൂടി എടുത്തോട്ടാ. അതൊക്കെ അവൾ എടുത്തോളും മോളെ. എന്ത് ക്ഷീണമാ മോളെ നിനക്ക്? നിനക്ക് എന്തോ ഹോസ്റ്റലിൽ ഒന്നും തിന്നാൻ തരുന്നില്ലേ? എന്ത് ക്ഷീണം? എനിക്ക് കണ്ടിട്ടൊന്നും തോന്നല്ല. കഴിഞ്ഞാഴ്ച വന്നതിലും തടിച്ച പോലെ ഉണ്ട്. അമ്മയുടെ ഈ ബിൽഡപ്പ് കണ്ടൊന്നും പൊങ്ങാൻ നിൽക്കണ്ട. രണ്ടു ദിവസം കഴിയുമ്പോൾ പഴയ സ്വഭാവം ആയിക്കോളും. അമ്മ ഇത് കണ്ട് എന്തോരം മുടിയാ പോണേ. ഈ കണക്കിന് പോയി അടുത്ത വരുമ്പോ ഞാൻ മുട്ടച്ചായിരിക്കും. എല്ലാം മുടിയും പോയല്ല മോളെ. എന്തോരം മുടിയുണ്ടായ കൊച്ചാണ്. നിനക്ക് ആ ഹോസ്റ്റലിലെ വെള്ളമൊന്നും പിടിക്കുന്നുണ്ടാവില്ല. ഓ, ഇനി ഹോസ്റ്റലിൽ ചെന്ന് ചോദിക്കാൻ പറ്റുമോ? എനിക്ക് മാത്രം വേറെ വെള്ളം തരാൻ. നമുക്ക് വല്ല സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് പറഞ്ഞാ. നീ അവളോട് ചെന്ന് ചോദിച്ചാൽ അവള് കുറച്ച് നാളായിട്ട് ഒരു എണ്ണ വരട്ടണുണ്ട്, നല്ലതാന്ന് പറയണ്ടായ അവള്. ഡീ, നിന്റെ ഏത് ഹെയർ ഓയിൽ ഉണ്ടെന്ന് അമ്മ പറയണ്ടല്ലോ. ആ ഉണ്ട്, അടിപൊളിയാ. ആണല്ലേ, എന്നാ എനിക്ക് കുറച്ച് തന്നേ. അയ്യടാ, ഒന്നാമത് തീരാറായിരിക്കുക. ഡീ, അവൾക്ക് എടുത്ത് കൊടുത്തേ. കേട്ടല്ല. ഓ ശരി. ഇതാണ് ട്രൂ ഹെയർ ഓയിൽ. ചുമ്മാ ഹെയർ ഓയിൽ അല്ല, ഓണിയൻ റിച്ച് ആയിട്ടുള്ള ഹെയർ ഓയിൽ ആണ്. അപ്പൊ മറ്റേ കയ്യിലെന്താ? പറയാം. ഇതാണ് ഇതിന്റെ ഹീറ്റർ. വേൾഡ്സ് ഫസ്റ്റ് നാച്ചുറൽ ഹെയർ ഓയിൽ വിത്ത് ഹീറ്റർ ആണ് ഇത്. ഇതിലോട്ട് ഈ ഹീറ്ററിന്റെ ഈ ലെഡ് മാറ്റിയിട്ട് നമ്മൾ ഈ ഹെയർ ഓയിൽ ആവശ്യത്തിന് വേണ്ടത്ര ഇതിലിട്ട് ഒഴിച്ച് ഈ ലെഡ് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ പ്ലഗിൻ ചെയ്യാം. ദൈവമേ, ഈ ഹീറ്റൊക്കെ ചെയ്തതിന്റെ സ്കാൽപ്പ് പോലും പൊള്ളിപ്പോവോ? ഓ, വിവരമില്ലെന്നറിയാം. അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ഈ ഹീറ്ററിൽ ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് 65 ഡിഗ്രി ആകുമ്പോഴത്തേക്കും ഇത് താനെ ഓട്ടോമാറ്റിക്കലി ഓഫാവും. ഇതിപ്പോൾ റെഡ് കളർ ലൈറ്റ് അല്ലേ വന്നേക്കുന്നത്. ഒരു എറൗണ്ട് 4 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് ഓഫാവും. അതിനുശേഷം നമ്മൾ ആ ഇളം ചൂടോടുകൂടി തന്നെ നമ്മുടെ തലയിലോട്ട് ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇത് കൊള്ളാലോ, നല്ല സ്മെല്ലും ഉണ്ടല്ലേ. ആ, അതാ പറഞ്ഞത്, ഇത് ഓണിയൻ ഹെയർ ഓയിൽ അല്ലേ. ഓണിയൻ എന്തായാലും മുടിക്കുന്നതല്ലാന്ന് നമുക്കറിയാം. അതിൻ്റെ കൂടെ തന്നെ അംല, ബ്രിങ്ക്രാജ്, ടീട്രീ, അങ്ങനെ ഒരു 12 ഔഷധ ഗുണങ്ങളുള്ള കൂട്ടുകളാണ് ഈ ഹെയർ ഓയിലുള്ളത്. പണ്ട് അമ്മുമ്മയൊക്കെ പറയാറില്ല, നമ്മുടെ ഹെയറിൽ എണ്ണ തേക്കുമ്പോഴത്തേക്ക് നേരിയതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം ചെയ്യാനെന്ന്. ആ ഒരു പ്രോസസ്സാണ് ഇവരും യൂസ് ചെയ്യുന്നത്. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഹോസ്റ്റലിൽ എല്ലാത്തിനും മുടി വെച്ചില്ലേ തന്നെയാണ്. അവരോടൊക്കെ ചെന്ന് പറയാം. ചേച്ചി ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോരുത്തരുടെ ഹെയർ ടൈപ്പ് ഡിഫറെൻ്റ് ആയിരിക്കില്ലേ. ഈ ട്രൂ ഹെയർ ഓയിലിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3-ഫാക്ടർ അനാലിസിസ് എന്നൊരു സംഭവമുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോഡി ടൈപ്പ്, ഹെയർ ടൈപ്പ്, ഡിമോഗ്രഫിയൊക്കെ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് സ്യൂട്ടബിൾ ആവുന്ന രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അവർ പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യും. കൂടാതെ ഫ്രീ ആയിട്ട് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള നാച്ചുറൽ സപ്ലിമെൻസും കൂടെ അവർ തരുന്നുണ്ട്. അതായത് ഈ ഷാംപൂ, സീറം, ഹെയർ ഓയിൽ അങ്ങനെയൊക്കെ എല്ലാം കൂടെ 689 rupees ഉള്ളൂ. ഹലോ, ആ ഹെയർ ഓയിൽ എങ്ങോട്ട് എടുത്തോണ്ടോണു? അതവിടെ വെക്ക്. ചേച്ചിക്ക് വേണമെങ്കിൽ വേറെ മേടിച്ചാൽ മതി. ഓ, എനിക്ക് വേണ്ട, ഞാൻ വാങ്ങിച്ചോളാം. ആ മേടിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു ലിങ്ക് അയച്ചു തരാം. അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ 20% ഓഫ് കിട്ടും. അല്ലെങ്കിൽ ഈ വെബ്സൈറ്റിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാനാണെങ്കിൽ നമ്മുടെ ഓരോ പർച്ചേസിൻ്റെയും 5% റൂറൽ ഏരിയയിലുള്ള ഗേൾസിൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയാണ് പോകുന്നത്. ഒന്ന് ചെയ്ത് കൊടുക്കാം. അങ്ങനെയെങ്കിലും തന്നെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവട്ടെ. മോളെ കുറച്ചും കൂടി കഴിക്കുന്ന. നീ എന്തേ ഇങ്ങനെ കഴിക്കാതിരിക്കണേ? ഇവിടെ വരുമ്പോഴല്ലേ എന്തെങ്കിലും വൈകി രുചിയായിട്ട് കിട്ടുള്ളൂ. നീ കറിയിക്കുന്ന എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ അമ്മ വെച്ച് അതൊക്കെ എടുത്ത് കഴിച്ചേ. അതേ മോനെ, ആവശ്യത്തിന് കഴിച്ചായിരുന്നു. ഇതെന്താ, എനിക്കിവിടെ കഴിക്കാനൊന്നുമില്ലേ? ആ കാസറോളുണ്ടല്ലോ. എന്ത്, 2 ചപ്പാത്തിയോ? അതിന് നീ വൈകിട്ട് കഴിച്ചതല്ലേ. അത് ശരി, വൈകുന്നേരം ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞ് പിന്നെ ഭക്ഷണമൊന്നും കഴിക്കണ്ടേ? അല്ല, ഇതെന്താ അച്ചാറോ? ഞാനിവിടെ ഉണ്ടായിട്ട് ഇതുവരെ ഇതൊന്നും കണ്ടില്ലല്ലോ. അത് ഞാനേ ഇവക്ക് കുറച്ച് അച്ചാറിട്ട് വെച്ചതാ അവള് തിരിച്ചു പോകുമ്പോ കൊണ്ടുപോകാനായിട്ടേ. ആ അതൊക്കെ ശരി, കുറച്ച് ഇവിടെ വെച്ചിട്ട് കൊടുത്തു വിട്ടാ മതി. എല്ലാം കൂടി കൊടുത്തു വിടണ്ട. ഇതെന്താണിത്? അതതിനെ ആകെ കുറച്ചുള്ളൂ. അത് അവള് കൊണ്ടുപോയിക്കോട്ടെ, നിനക്ക് എപ്പോ വേണേലും ഉണ്ടാക്കി തരാലോ എനിക്ക്. ഓ, ഇത് സ്ഥിരം പല്ലവില്ലേ, എന്നിട്ടൊന്നും ഉണ്ടാക്കാറില്ലല്ലോ. ഡിഡി മതി, നിർത്ത്. പോയൊരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വന്നേ. അമ്മ എടുത്തോണ്ട് വരാം മോളെ. അമ്മ അവിടെ ഇരിക്കും. അമ്മേ, അവക്ക് പോയെടുത്താ എന്താ? എനിക്ക് സൗകര്യമില്ല. കേട്ടോ അമ്മ, അവള് തർക്കുത്തരം പറയണത്.
എന്ത് തർക്കുത്തരം? തനിക്ക് എന്താ പോയി എടുത്ത് കുടിച്ചാല്? എന്താ ഹോസ്റ്റലിൽ പഠിക്കുന്നവർക്ക് തന്നെ വെള്ളമെടുത്ത് കുടിക്കാൻ പാടില്ലെന്ന് വല്ല റൂളുണ്ടോ? കേട്ടോ മേ, താനെന്ന് ചേച്ചിന്നോ വല്ലപ്പോഴേ വിളിക്കോളൂ, ഇപ്പൊ താൻ വരെ ആയിട്ടുണ്ട്. എനിക്കറിയില്ല മോളെ ഇവള് എന്താ ഇങ്ങനെയെന്ന്. ഇവളുടെ ഓരോ ദിവസത്തെ പെരുമാറ്റം കാണുമ്പോഴല്ലേ എനിക്ക് പേടിയാവുക. പിന്നെ വെറുതെ എന്തിനാണ് വഴക്കണേന്ന് ഓർത്താ ഞാൻ അച്ഛനോട് ഒന്നും പറയാത്ത, എല്ലാം ഞാൻ മൂടി വെക്കുക. ആ അതാണ് പ്രശ്നം. എന്ത് കാര്യം അപ്പ അപ്പ അച്ഛനെ അറിയിക്കണമായിരുന്നു. ഇതാ വെള്ളം. ഷോ, ഒന്നും മിണ്ടാതിരിക്കും. എന്തെങ്കിലും കാര്യം കിട്ടാൻ കാത്തിരിക്കുകയാണോ? ഹാ പോവല്ലേ, ഈ കറിയിൽ ഇടാൻ ഒരു സ്പൂണും കൂടി എടുത്തോണ്ട് വന്നേ. സ്പൂൺ ദേ, സ്പൂൺ ഇല്ലെങ്കിലേ കഴിക്കണ്ട. എനിക്കൊന്നും ചോദിക്കാൻ പാടില്ല, ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ ചേച്ചിയല്ലേ. ശല്യപ്പെടുത്താതൊന്ന് പോ. അമ്മേ, എന്റെ കണ്ണ് തല്ലി പൊട്ടിച്ചു. എന്ത് പ്രഹസനോടു, എന്താ ഇവിടെ? ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലല്ലേ ഇത്രയും വലുതായെന്ന് ഞാൻ ഓർക്കില്ല. രണ്ടിനും എന്റെ കിട്ടും. ബെസ്റ്റ് തുടങ്ങി. എന്തേ ഇത്? എന്ത്, എന്താണ് എന്റെ ടോപ്പ് എടുത്തിട്ടേക്കണേ? ഇത് കൊള്ളാട്ടോ അടി, ഓവർ കോട്ടൊക്കെ ആയിട്ട്. ചേച്ചി ലാസ്റ്റ് വീക്ക് പോയപ്പോ എന്റെ എന്തോരം ഡ്രസ്സാണ് ചേച്ചി എടുത്തോണ്ട് പോയത്. അത് മാത്രല്ല, ഞാൻ ആദ്യമായിട്ട് മേടിച്ചിട്ട് ഇട്ടിട്ടും കൂടി ഇല്ലാത്ത ഡ്രസ്സ് അതും കൂടി എടുത്തോണ്ട് പോയില്ലേ? ഓ, കഴിഞ്ഞ ആഴ്ച കൊണ്ടുപോയ ഡ്രസ്സൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അലക്കിട്ടില്ലെന്നേ ഉള്ളൂ. പിന്നെ നീ പറഞ്ഞ ആ ഡ്രസ്സ് ഇല്ലേ, അതെന്റെ റൂംമേറ്റ് ശ്രുതിക്ക് കൊടുത്തേക്കാ, അവളും കൂടി ഇട്ടിട്ട് കൊണ്ടുത്തരുവേ. എന്ത് കഷ്ടമാണിത്, ഇനി മേലെ എന്റെ ടോപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അറിയാം. ഊരിക്കേ, ഇനി മേലെ എന്റെ ഡ്രസ്സൊക്കെ എടുത്തോണ്ട് പോയിട്ടുണ്ടെങ്കിലറിയാം. ഇതാരുടെ ഫോണാ? ഇതല്ലല്ലോ ചേച്ചിയുടെ ഫോൺ. അതെന്റെ ഫ്രണ്ടിന്റെ. അവിടെ വെച്ചേ നീ. ഫ്രണ്ടിന്റെ? അമ്മേനോട് പറയണ്ടെങ്കിൽ മര്യാദക്ക് എന്താ സംഭവം എന്ന് പറഞ്ഞു. വന്നപ്പോ തൊട്ട് എന്നെ വരാൻ തുടങ്ങിയതാ. ഡിഡി ഡിഡി, വെറുതെ ഇരിക്കോ, ഒച്ചെടുക്കാതിരിക്കും. വെറുതെ അമ്മയുടെ ബി പി കയറ്റണ എന്തിനാ? എന്നാ പറ. ഡി അത് പിന്നെ പറയാം. ഓക്കെ. ആ പിന്നെ നീ പ്രോമിസ് ചെയ്തതാണേ ആരോടും പറയരുത്. ഞാൻ പ്രോമിസ് ചെയ്തായിരുന്നല്ലേ. എനിക്കേ മറവിയുടെ ഒരു അസുഖമുണ്ട്, അതുകൊണ്ട് ഇടക്കിടക്ക് എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണേ. എന്നാ ശരി മോളെ, ആ ടോപ്പ് അങ്ങോട്ട് ഊരി മാറ്റി വെച്ചേരി. ഓ, ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ. അതെ, അറിയും മോട്ടിങ് വന്നേ. കുറച്ചു നേരം ഞാൻ ടി വി ആണ്ട്. ഇരിക്കില്ല ഇരിക്കില്ല ഇരിക്കില്ല, എന്റെ ഫോണാ ടേബിളുണ്ട്, ഒന്ന് എടുത്താ. നിക്ക് നിക്ക് ആ ചാർജറും കൂടെ. പിന്നെ എനിക്കൊന്നും പറ്റില്ല, നീ ഒന്ന് പോയേ. എടുക്കില്ലല്ലോ, എന്നാ മറ്റേ കാര്യം ഞാൻ അമ്മേനോട് പറഞ്ഞുകൊടുക്കും. നിനക്ക് നാണുണ്ടോ ഡി ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട്? ഇതാണ് നിന്റെ ചാർജർ. നീ ഇനി എന്തെങ്കിലും കാര്യം ചോദിച്ചു വാ. നിനക്ക് ഉണ്ടല്ലോ, കുടിച്ചു വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളൂല. ആ സ്നാക്സ് ബോക്സും കൂടി എടുത്തു തന്നാ ഒട്ടും അമ്മേനോട് പറയില്ല. നീ പോയി പറന്ന. എന്താ 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 ഇവിടെ പ്രശ്നം? കുറെ നേരമായി രണ്ടും കൂടി തുടങ്ങിയിട്ട്. എന്റെ പൊന്നമ്മ, ഒന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ഈ വഴക്കിടുന്ന സമയത്ത് ഞാൻ ഒരുത്തി അപ്പുറത്ത് കിടന്ന് കഷ്ടപ്പെടണേ. രണ്ട് പെൺകുട്ടികളുണ്ടല്ലോ ഇവിടെ, ഒന്ന് വന്ന് എന്നെ അടുക്കളയിൽ സഹായിക്കാൻ പാടില്ലേ? എന്താണ് ഈ പറയട്ടെ പറയട്ടെ എന്ന് ചോദിക്കുന്നത്? കുറെ നേരമല്ലേ ഞാൻ ഇവിടെ നിന്ന് കേൾക്കണത്. എനിക്ക് രണ്ടിനെയും വിശ്വാസമില്ല. എനിക്ക് അമ്മേ, ഞാൻ പാവാണേ, ഈ ചേച്ചിനെ സൂക്ഷിച്ചാൽ മതി. കഴിഞ്ഞ ഇതിലും നല്ലത് അമ്മയോട് എല്ലാ കാര്യവും ചെന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു. ഞാൻ എങ്ങനെ ചെയ്യോ? ഓ, മോള് തന്നെ ഇരുന്ന് അങ്ങ് കണ്ടോ. ദേ ഞാൻ ശരിയാക്കി വെച്ചോളാം. ദൈവത്തെ ഓർത്ത് അമ്മേനോട് ചെന്ന് പറയില്ല, ഇനി അമ്മക്ക് അത് മതി. അമ്മ ചേച്ചി റിമോട്ട് പൊട്ടിച്ചു. നീ ഞാൻ പോവാണേ. ആ പോവാറായോ? ആ പിന്നെ കോളേജിന്റെ അവിടെ പുതിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പൊ കണ്ടപ്പോ തോന്നി നിനക്ക് ചേരുമെന്ന്. അങ്ങനെ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ട്. ഓക്കെ, കൊള്ളാല. ഇതെന്ത്, വന്നപ്പോ തന്നെ തരാനേ? നല്ല രസമുണ്ട്. ഷോ, ചേച്ചി പോവാണല്ലോ, ഇനിയിപ്പോ എനിക്ക് ബോറടി ആയിരിക്കും. ശരി എന്നാ. ദേ അമ്മേനെ നോക്കിക്കോ, അമ്മ വേണമെങ്കിൽ ഇപ്പൊ കരിശില് തുടങ്ങും. ഓക്കെ എന്നാ, തെറ്റ, മിസ് യു. ഓക്കെ, ഇനി അടുത്ത ആഴ്ച വന്നിട്ട് അടികൂടാവേ. ഹലോ, എല്ലാവർക്കും സുഖല്ലേ? കുറേ നാളായാലേ നമ്മൾ കണ്ടിട്ട്. ഞാൻ കമ്മ്യൂണിറ്റി ആപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. ദൈവം സഹായിച്ച് എല്ലാം ഓക്കെ ആയി. ഇനി നമുക്ക് റെഗുലർ ആയിട്ട് വീഡിയോസൊക്കെ ഉണ്ടാവും, ചാനലൊക്കെ ഒന്ന് ഉഷാറാക്കി എടുക്കാം.
പിന്നെ എന്താ പറയാ, എല്ലാരും സേഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ. കൊറോണ വന്നതിന്റെ അനുഭവത്തിൽ ഞാൻ പറയാണ്, എനിക്ക് അത്യാവശ്യം നല്ല സീനായിട്ടായിരുന്നു വന്നത്. കണ്ടിന്യൂസ് ആയിട്ട് പനി, ത്രോട്ട് പെയിൻ, ബോഡി പെയിൻ, വോമിറ്റിങ് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ എല്ലാവരും ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് സേഫ് ആയിട്ട് ഇരിക്കാൻ നോക്കുക. പിന്നെ എന്താ പറയുക, പിന്നെ ആ സമയത്ത് ഇങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ എല്ലാ ദിവസവും എന്നുള്ള രീതിയിൽ ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു. നെഗറ്റീവായോ ചേച്ചി, ഓക്കെ ആയോ, സേഫ് ആയിട്ട്, അങ്ങനെയൊക്കെ ഒരുപാട് കമൻസ്. അതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ ആ സമയത്ത്. പിന്നെ എന്താ പറയുക, പിന്നെ നമ്മുടെ വീഡിയോയിൽ ഞാനൊരു ഹെയർ ഓയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വേൾഡ് ഫസ്റ്റ് ആയുർവേദിക് ഓണിയൻ ഹെയർ ഓയിൽ വിത്ത് ഹീറ്ററാണത്. അപ്പോൾ 100% നാച്ചുറലും കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് നാളത്തേക്ക്, അതായത് ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്ക് താഴെ കൊടുത്തേക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 20% ഓഫ് കിട്ടും. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഓരോ പർച്ചേസിൻ്റെയും 5% റൂറൽ ഏരിയയിലെ ഗേൾസിൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ ബൈ. പിന്നെ എപ്പോഴും പറയാറുള്ള സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ഈ പുതിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം.